ഗാന്ധി എന്തായാലും ജയിക്കും, അത്രേ ഉള്ളൂ. അതിനിപ്പോ ഒന്നും പറയാല. വയനാട് ടൂറിസം ഈ ഒരു ലാൻഡ്സ്ലൈഡ് മൂലം കൊറേ താഴ്ന്നു പോയിട്ടുണ്ട്. എൽ ഡി എഫിനേക്കാളും കുറവ് ബിജെപിക്കായിരിക്കും. ഇലക്ഷൻ കഴിഞ്ഞു കാര്യങ്ങളൊന്നും ഇല്ല, ഇത് മാത്രമേ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും ആര് ജയിച്ചാലും നമ്മൾ പണിയെടുത്ത നമുക്കുണ്ട്. വയനാട് സംബന്ധിച്ചിടത്തോളം വരുന്ന ആള് ഒരു വിരുന്നുകാരനായിട്ട് വരുന്നു, അവരിങ്ങനെ വന്നു പോകും, അത്ര ഉള്ളു. ഗംഗാ ഗാന്ധി എന്തായാലും ജയിക്കും, അത്രേ ഉള്ളൂ. അതിനിപ്പോ ഒന്നും പറയാല. ഇത് വയനാട് ചൂരൽമലയിലേക്കുള്ള ബസ്സാണ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ പാട്ടും സംഘവും ഒക്കെ എവിടേക്ക് പോകണം? ക്യാമ്പ്, ക്യാമ്പിന് പോകണം. എവിടെയാണ് ക്യാമ്പ്? 900 കണ്ടി. അപ്പൊ ശരിക്കും ഈ വയനാട് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നാണ്? അതന്നെ എൻജോയ് ചെയ്യാൻ വന്നപ്പോഴാണ് അറിയുന്നത്. ഇലക്ഷൻ ഒക്കെയാണ്, അറിയാലോ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നു. വലിയ വലിയ ഇന്റർനാഷണൽ ലെവലിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഇവിടെ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രിയങ്കാ ഗാന്ധി എന്തായാലും ജയിക്കും, അത്രേ ഉള്ളൂ. അതിനിപ്പോ ഒന്നും പറയാല, ഉറപ്പല്ലേ? 600,000 വോട്ടിന് ജയിക്കും. അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ അത്ര ആത്മവിശ്വാസം. ഇപ്പം പറയും, അതാണ് ആത്മവിശ്വാസം. അത്ര തന്നെ ആത്മവിശ്വാസം. അതെന്താണെന്ന് പറയും, നിങ്ങൾ എന്തോടെ ക്വാളിറ്റി എന്താണ് കാണുന്നത്? നിങ്ങൾ എന്താണ് യുവാക്കളെ തന്നെ നിങ്ങൾ എന്താണ് കാണുന്നത്? അതായത് കോൺഗ്രസിന്റെ അവന്റെ ബഹുമാനവും റെസ്പെക്ടും അതൊക്കെ തന്നെ. നമ്മൾ ഈ നാട്ടിൽ നിന്ന് വോട്ട് ചെയ്യുകയാണെങ്കിലും അതെ, മുന്നിൽ തന്നെയാണ്. ഇതുവരെ വെച്ച് പാട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒന്നും മുന്നിൽ തന്നെയാണ്. നമുക്കിപ്പോ അവിടുന്ന് വന്ന അവര് ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്ന് മത്സരിച്ച് കഴിയുമ്പോൾ നമ്മുടെ നാടിന്, കേരളത്തിന് കൂടി എന്തൊക്കെ പ്രയോജനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? കേരളത്തിന് ഇപ്പോൾ ഇനിയിപ്പോ ഈ ചൂരൽമല ഭാഗത്ത് കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോഴും കുറെ ബോഡി മണ്ണിനടിയിലാണ്. നമ്മളും ചൂരൽമലനോട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ക്യാമ്പിങ്ങും കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ടൂറിസം സംബന്ധിച്ചിട്ട്, ടൂറിസം സംബന്ധിച്ച് മാത്രമല്ല, അവിടെ കുറേ ആൾക്കാർ മണ്ണിനടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ഫാമിലീസിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള സാധനങ്ങൾ, വീടുകൾ, കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുക. അതായത് കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ഫാമിലി എവിടെയെന്ന് പോലെ അറിയാതെ, അതായത് ജീവിതം അവസാനിച്ചു എന്നുള്ള നിലയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ഒരു സഹായം നൽകുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വയനാട് ടൂറിസം, വയനാട് ടൂറിസം ഈ ഒരു ലാൻഡ്സ്ലൈഡ് മൂലം കുറേ താഴ്ന്നു പോയിട്ടുണ്ട്. ഇവിടെ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് 90% ആൾക്കാരും. വയനാട് 900 കണ്ടി ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് 90% ആൾക്കാരും ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ടൂറിസം സംബന്ധിച്ച് എന്തെങ്കിലും ഉയർച്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുത്തുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നിങ്ങൾ ഇപ്പം സ്വന്തം വണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ വന്നത് ഇവിടെ വരെ? ഞങ്ങൾ ഇതുവരെ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് കാലിക്കറ്റ് ടു ഇവിടുന്ന് കൽപ്പറ്റയിലോട്ട് ബസ് കയറി, ഇവിടുന്ന് കൽപ്പറ്റയിൽ നിന്ന് നേരെ കള്ളാടിയിലോട്ട് പോകും, അവിടെ നിന്ന് പിന്നെ ജീപ്പിൽ പോകും. അങ്ങനെയാണ് വരുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിനേക്കാളും ഒരു വൈബ് ആനവണ്ടി എന്നുള്ളൊരു ഇതും പോരാത്തതിന് ഇവിടെയുള്ള എല്ലാവരോടും, നമ്മൾ ഈ ബസ്സിൽ പോകുമ്പോൾ എല്ലാവരും കൂടെ, അതായത് നമ്മൾ ഈ സീറ്റിലിരിക്കുന്ന വ്യക്തി നമ്മളെ ക്യാമ്പിൽ വരുന്ന ആൾക്കാരാവില്ല, പക്ഷേ നമ്മൾ അവരോടും ഒരു കമ്പനി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യ സ്നേഹം നമ്മളെ എല്ലാവരോടും, നമ്മൾ സഹജീവികളോട് നമ്മൾ എത്ര സ്നേഹത്തോടെ പെരുമാറണോ അത്രയും നമുക്കും ഇങ്ങോട്ട് കിട്ടും, അത്രയേ ഉള്ളൂ. ആ ഒരു രീതി അത്ര തന്നെ. അങ്ങനെയാണ് ആനവണ്ടിയിലാണ് ഇവരെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുന്നത്. അവിടെ വന്നപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് അവർ വലിയ ആഹ്ലാദത്തിലുമാണ് മത്സരിക്കുന്നത്. അത് ഒരു സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും, വിജയിക്കുമെന്നാണ് ഇവർ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. എങ്ങനെയാണ് ഇത്തവണ ഈ നമ്മുടെ മണ്ഡലം വയനാട് ആഗ്രഹിക്കുന്നത്? എന്തൊക്കെയാണ്, എന്തൊക്കെ വികസനങ്ങളാണ്? വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. വയനാടിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് അറിയുന്നതാണല്ലോ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വയനാട്ടിൽ. അപ്പോൾ അതൊക്കെ ഹോസ്പിറ്റലൊക്കെയാണോ അതോ? ഹോസ്പിറ്റൽ, പിന്നെ വയനാട്ടിൽ ഇതിനു മുമ്പുണ്ടായ മറ്റേ ദുരന്തങ്ങൾ, ചൂരൽമലയുണ്ട്, നമ്മുടെ പുത്തുമല, അതുപോലെ തന്നെ മറ്റേ ഇത് വന്യജീവികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വയനാട്ടിൽ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ് വരണം എന്നാണ്, ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ചാണ് ഓരോരുത്തർ വോട്ട് ചെയ്യുക. ആർക്കാണ് വിജയം? എങ്ങനെയാണ് ഇത്തവണ ലീഡ് ചെയ്തിരിക്കുന്നത്? ലീഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ അഭിപ്രായം അനുസരിച്ച് പ്രിയങ്കാ ഗാന്ധി തന്നെ ജയിക്കും. അത് രാഹുൽ ഗാന്ധി ആയിരുന്നല്ലോ കഴിഞ്ഞ തവണ. അപ്പം അദ്ദേഹം ഇവിടെ ഒക്കെ വരാറുണ്ടായിരുന്നു, എങ്ങനെയാണ് നിങ്ങളോടൊക്കെ സമീപനമൊക്കെ എങ്ങനെയായിരുന്നു ഈ മണ്ഡലത്തോട്? രാഹുൽ ഗാന്ധിയെ ഒരുപാട് തവണ നമ്മൾ വയനാട്ടിൽ വന്നിട്ടും ഒന്നുമില്ല, പക്ഷേ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി
നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വെച്ചാൽ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അതിനനുസരിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രവർത്തിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു നേതാവാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണമൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? അവരുടെ തീർച്ചയായും ബാധിക്കും. എന്താണ് അവരുടെ അഴിമതി കാര്യങ്ങൾ എന്താണ്? അത് പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ എഫക്റ്റ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുമോ? ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യില്ല. ഇല്ല, പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയാണ് വോട്ട് കൂടുതൽ പിടിക്കുമോ? പുറത്തുനിന്നുള്ള അല്ല, ബി ജെ പിക്ക് വോട്ട് കുറയും എന്നാണ് എൻ്റെ, കുറയും എന്നല്ല, എൽ ഡി എഫിനേക്കാളും കുറവ് ബി ജെ പിക്ക് ആയിരിക്കും. വീട്ടമ്മ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് നിങ്ങൾ വനിതകൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഞാനിപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവകാശങ്ങളെല്ലാം കിട്ടണം, ലഭിക്കണം. ആ അതെ, എന്നുവെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ, ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും വേണമെന്ന് വീട്ടമ്മയായ ഞാൻ, വീട്ടമ്മ മാത്രമല്ല ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ് എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഒരു വയനാട്ടിൽ ജീവിക്കേണ്ട ഒരു സാധാരണക്കാരന് കിട്ടേണ്ട കുറച്ച് ന്യായമായ അവകാശങ്ങളുണ്ട്. അതെങ്കിലും കിട്ടാൻ എന്നുവെച്ചാൽ അവൻ ഓരോരുത്തരും അർഹരാണത്, പക്ഷെ അത് കിട്ടാതെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അത് കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യു ഡി എഫ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്തും യു ഡി എഫ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? തീർച്ചയായും. നാടിൻ്റെ അവസ്ഥ, കൂടുതലും കൃഷി ഉള്ള ആളുകളല്ലേ, അവരുടെയൊക്കെ അവസ്ഥ എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അധികൃതരുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി പറയൂ. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം. ഇന്നിപ്പം കൃഷി പല രീതിയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലും അവർക്കതിനുള്ള എന്താണ് കൃത്യമായിട്ടുള്ള ഒരു വരുമാനമൊന്നും ലഭിക്കുന്നില്ല. കൃഷിക്കൊന്നും എന്തുണ്ടാക്കിയാലും അതിനൊന്നുമുള്ള കറക്റ്റായിട്ട് പൈസ കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പം ഒരുപാട് പൈസ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരിക. അപ്പോൾ ഈ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് ആ ഒരു പൈസ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ കർഷകരൊക്കെ പറ്റ തകർച്ചയിൽ തന്നെയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം വേണം. വയനാട്ടിലെ കർഷകരെ വേണ്ട പ്രാധാന്യം നൽകി അവർക്ക് ആനുകൂല്യം നൽകണം. തീർച്ചയായിട്ടും അവരെ പരിഗണിക്കണം, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇനി വരുന്ന തലമുറയാണെങ്കിലും അതിലേക്ക് പോവുള്ളൂ. എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ മൂന്ന് മുന്നണികളും വലിയ പ്രചരണമാണ്. അവരത് ചെയ്തു ഇത് ചെയ്യുന്നു പറയുന്നത് അതൊക്കെ കാണുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ്, ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ, പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ആര് ജയിക്കും എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? പ്രിയങ്കാഗാന്ധി ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ യുവാക്കൾ എന്ന നിലയിൽ? നമുക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത് പ്രിയങ്കാഗാന്ധി ആയിരിക്കണം. നമ്മൾ കേന്ദ്രത്തിൽ ആര് ഭരിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? നരേന്ദ്രമോദി വലിയ മോശമാണ്, മോശമാണ്. സംസ്ഥാന സർക്കാരിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ മോശം, എല്ലാം മോശം. സ്റ്റുഡൻസ് ആണോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ യുവ ഇന്ത്യ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സങ്കല്പം? സങ്കല്പം വേക്കൻസി മെച്ചപ്പെടാണ്ട് വേക്കൻസി ഒക്കെ ഒന്ന് റെഡി ആവാണ്ട് ഒന്ന് പുരോഗമനം കൊണ്ടുവരിക തന്നെ. അമ്മ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഓ അറിയാം. എങ്ങനെ ഉണ്ട്? അതെ, പ്രിയങ്ക ഗാന്ധി കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ആര് ജയിച്ചാലും നമ്മൾ പണിയെടുത്താൽ നമുക്കുണ്ട്. പിന്നെ ബി ജെ പിന്നെ വെച്ചാൽ മോദീൻ്റെ പൈസ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, 2000 രൂപ വരെ. ആ ഒരു ഇത് നമ്മളെ കാണിക്കണ്ടേ? അപ്പം അതുകൊണ്ട് ബി ജെ പി ഇപ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ? അതിപ്പോൾ നമുക്കറിയില്ലല്ലോ മോനെ. യു ഡി എഫ് കാണാൻ മുന്നിൽ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അപ്പം പിന്നെ ആര് ജയിച്ചാലും ഇപ്പം എന്താ അല്ലേ? നമ്മുടെ നാടിനൊക്കെ വേണ്ടത്ര വികസനങ്ങളും നിങ്ങൾക്കുള്ള ക്ഷേമ ഇത് പെൻഷൻ ഉൾപ്പെടെയൊക്കെ കിട്ടുന്നുണ്ടോ? ഓ കിട്ടുന്നുണ്ട്, ആ അത് കിട്ടുന്നുണ്ട്. വികസനമുണ്ടോ നാടിന്? ആ ഞങ്ങളിങ്ങനെ പണിക്ക് പോകല്ലേ മോനെ, പണിക്ക് പോയാലും നമുക്കുണ്ട്. അങ്ങനെയാണ് നമ്മൾ. പിന്നെ എൻ്റെ കുറ്റം വയസ്സ് പ്രായമായതാകും, പിന്നെ എനിക്ക് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഈ സമയത്ത് പോയി പ്രായത്തിൽ പണിക്ക് പോകും. വീട്ടിൽ പോയി ഒരു വീട് വീട്ടിലെ പണി. എത്ര വയസ്സുണ്ട്? 75. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? ആ കിട്ടുന്നുണ്ട്. കുടിശ്ശികയ്ക്കല്ലേ? ഇല്ല ഇല്ല, കുടിശ്ശിക ഈ പ്രായത്തിലും ജോലിക്ക് പോയാണ്? വീട്ടുപണിക്ക് പോയിട്ടാണ്. വീട്ടുപണിക്ക് പോകുന്ന പിന്നെ വീട്ടിൽ കുത്തണ്ട് പിന്നെ ആരാ തരിക? മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം? ആരോഗ്യമൊക്കെ ഉണ്ടോ അതിനുള്ളേ? അതിനോട് ദൈവം തരുന്നുണ്ട്. അസുഖമുണ്ടോ? അസുഖം അസുഖം അങ്ങനെ ഇല്ല. പ്രഷർ ഷുഗർ പണ്ടുണ്ടായിരുന്നു, അതൊക്കെ മാറി. എല്ലാം നല്ല പൂർണ്ണ ആരോഗ്യവതിയാണ്. ജോലിക്ക് പോവാം, ഈ സമയത്തും ജോലിക്ക് പോവുകയാണ്. ആര് തരും? മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം, അവരും കൂലിപ്പണി എടുക്കുന്ന. അപ്പം പിന്നെ വലിയ ഉദ്യോഗസ്ഥന്മാരൊന്നും അല്ലല്ലോ. അപ്പം പിന്നെ നമ്മൾ കൂലിപ്പണി എടുക്കണ്ടേ? എങ്ങനെയെങ്കിലും ആരെയും ജയിക്കട്ടെ, നമുക്ക് ഇന്നാൾ ജയിക്കണം ഇന്നാൾ ജയിക്കണമെന്നില്ലല്ലോ. ആ അപ്പം അതാ വോട്ട് ചെയ്തില്ലേ? ആ ചെയ്യുന്നുണ്ട്, വോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമ്മതിദാനാവകാശം നമ്മൾ വിനിയോഗിക്കും. ഓ അതെ, ഇലക്ഷൻ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇലക്ഷൻ ഞങ്ങൾ പിന്നെ
എന്തായാലും സോണിയാഗാന്ധി അല്ലേ ഇവള്, നമ്മളെ പ്രിയങ്ക ഗാന്ധിയെ ജയിക്കുമോ? ജയിക്കുമോ? പിന്നെ ഇപ്പം ആര് വന്നാലും ഇവിടെ കണക്കല്ലേ. നമുക്കെന്ത് പ്രത്യേകതയുള്ളത്? വയനാട് സംബന്ധിച്ചിടത്തോളം വരുന്ന ആൾ ഒരു വിരുന്നുകാരനായിട്ട് വരുന്നു, അവരിങ്ങനെ വന്നു പോകും, അത്രേ ഉള്ളൂ. അതിൽക്കൂടെ നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട. വയനാട്ടിൽ അങ്ങനെ തന്നെ, നിങ്ങൾ ആരെങ്കിലും ഒരാളെ കാര്യം പറഞ്ഞാൽ കെ മുരളീധരൻ മാത്രമേ ഉള്ളൂ അതിൽ ലേശം ആക്റ്റീവായിട്ട് എം പി എന്ന നിലയിലൂടെ. എന്ത് വികസനത്തിൽ കുറച്ച് മുൻകൈ എടുത്തത്? വയനാടിന് ആവശ്യം എന്താണ്? വയനാട് ആദ്യം വേണ്ടത് ഒരു മെഡിക്കൽ കോളേജാണ്, ഫസ്റ്റ് മെഡിക്കൽ കോളേജ്. പിന്നെ ഒരു യാത്രാ സൗകര്യമാണ്. അല്ല, ഇത് നമ്മളെ ഈ ചുരം എപ്പോഴും ബ്ലോക്കാണല്ലോ. രണ്ട് ഞങ്ങളും ഒരു മണിക്കൂറിന് മേളിൽ ബ്ലോക്കി കടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് രാത്രിയിൽ. അത് അതല്ല, അതല്ലാണ്ടുള്ള പിന്നെ ഈ നമ്മൾ ഈ ബാംഗ്ലൂർ യാത്ര, രാത്രി യാത്ര നിരോധനം, അതൊക്കെ വളരെയധികം വയനാടിൻ്റെ എല്ലാ മേഖലയിലും ബാധിക്കുന്നുണ്ട്. തുരങ്കപാതയൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട്, അത് പ്രാബല്യത്തിലാവും, എങ്ങനെയാണ് അതിൻ്റെ പ്രതീക്ഷ? അതൊക്കെ സർക്കാരിൻ്റെ ചെയ്തികളല്ലേ. അതിനെപ്പറ്റി നല്ല സാധ്യതയുള്ളതല്ലാണ്ട് പഠനത്തിന് ശേഷമല്ലേ നടപ്പിലാക്കുന്നത്. അതൊക്കെ സാധ്യതയായിരിക്കും. എന്നിരുന്നാലും ഈ തുരങ്കപാതയേക്കാൾ ആവശ്യം ഒരു ഒരു വേറെ ഒരു പാതയാണ്, നമുക്ക് അത്യാവശ്യം. അതായത് വയനാടിനെ അന്യ സംസ്ഥാനങ്ങളുമായി ബന്ധിക്കുന്ന ഒരു പാത വളരെ അത്യാവശ്യമാണ്. വയനാട്ടുകാരന് യാത്ര ആണ് ഏറ്റവും വലിയ. പിന്നെ ഈ വന്യമൃഗശല്യം, അതിനെതിരെ ഒന്നും ഒരു നടപടിയും ഇല്ല. കാർഷിക മേഖലയെ തീരെ ഗൗനിക്കുന്നില്ല, അതൊക്കെ വളരെ മോശമല്ലേ. ഈ ചൂരൽമല ഈ കൽപ്പറ്റയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഈ ചൂരൽമലയിൽ അവിടെ സംഭവിച്ച എന്താണെന്ന് അറിയാം. ഇപ്പോൾ അവരുടെയൊക്കെ ജീവിതാവസ്ഥ എങ്ങനെയാണ്? അത് സർക്കാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഈ വിവാദം ഉണ്ടാകുന്നുണ്ട്, പുഴുക്കലേരി കിട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. കളക്ടറേറ്റിലേക്ക് മാർച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? അല്ല, അരി അതൊക്കെ സാധാരണ ഇല്ലെന്ന്, പഴയ പോലൊക്കെ സാധനം സ്റ്റോക്ക് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അത്. അത് കിട്ടിയ സാധനം തന്നെ കണ്ടമാനം സാധനം സ്റ്റോക്ക് ഉണ്ട്, ഡ്രസ്സായാലും എല്ലാം. അപ്പോൾ അതൊന്നും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമായിരിക്കും. വീടും കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് മാക്സിമം ചെയ്യും, അത് സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആയാലും അതൊക്കെ ചെയ്തിരിക്കുന്നു. പ്രധാനമന്ത്രി നേരിട്ട് ഒന്ന് കണ്ടുപോയതല്ലേ. ആനുകൂല്യം എന്നതിലുപരിയായിട്ട് അത്തരം സാഹചര്യം ഒഴിവാക്കേണ്ടവർ പോലും അതിനെ നേരെ കണ്ണു തുറന്നിട്ടില്ലല്ലോ. അത് മുൻഭരണമാകാം, പിൻഭരണമാകാം, ഇപ്പോൾ നിലവിലുള്ള ഭരണമാകാം, ഏതാണെങ്കിലും അതിന് തടയിടേണ്ടടുത്ത് തടയിട്ടിരുന്നില്ലല്ലോ, തടയിടുന്നില്ലല്ലോ, ഇടുന്നില്ലല്ലോ എന്നതിലുപരി ഇട്ടിരുന്നില്ലല്ലോ. വേണ്ടത്ര മുൻഗണന അല്ലെങ്കിൽ അവഗണനയാണ് ഇത് നൽകുന്നതെന്നാണ് പറയുന്നത്. റോഡിൻ്റെ കാര്യമായിക്കോട്ടെ, ആരോഗ്യ മേഖലയുടെ കാര്യമായിക്കോട്ടെ, അത്തരത്തിലൊരു അവഗണനയാണ് ഈ വയനാട് മണ്ഡലത്തിലോട് ചെയ്തത്, ഇവിടുത്തെ ജനങ്ങളോട് ചെയ്തത്. ദുരിതം വരുന്നതിന് മുൻപേ അതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പോലും ചെയ്തിട്ടില്ല. അത്തരത്തിൽ കേന്ദ്ര സർക്കാരായിക്കോട്ടെ, സംസ്ഥാന സർക്കാരായിക്കൊള്ളട്ടെ, ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ, അത്തരത്തിലൊരു സമീപനം വയനാടിനോട് എടുക്കുന്നില്ല. വയനാടിനെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെയുള്ള വോട്ടർമാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞത് ജനം തെരഞ്ഞെടുപ്പ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വിധി എഴുതുന്നതിന് വേണ്ടി പോളിംഗ് സ്റ്റേഷനിലേക്ക് പുറപ്പെടും. അതിനു മുൻപ് അവർ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അവസാന അന്തിമ നിമിഷം വരെ ആര് വിജയിക്കുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കുവാൻ കഴിയില്ല. പക്ഷേ ജനമാണ് തീരുമാനിക്കുന്നത്. ഭൂരിപക്ഷങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആരാണ് മികച്ച ഭരണം, മികച്ച ജനങ്ങൾക്ക് വേണ്ടി മികച്ച രീതിയിൽ ശബ്ദിക്കുന്ന പ്രതികരിക്കുന്ന ആളുകൾ തന്നെ ജയിക്കണമെന്നാണ് ഓരോ ജനങ്ങളും പറയുന്നത്. ക്യാമറമാൻ ജിതിനുമൊപ്പം സി ആർ ശ്യാം, മറുനാടൻ മലയാളി, വയനാട്.